ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله فاحسن الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا عسى أن يكونوا خيرا منهم ولا نساء من نساء ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും തഖ്വ ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോടും നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ യഥാവിധി അനുസരിക്കുന്ന, അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടുകൂടി അവസാന നിമിഷത്തിൽ കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്ര ചെയ്യുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ സൂറത്ത് സൂറത്തുൽ ഹിജ്റാത്തിൻ്റെ 11-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം, ഒരു വിഭാഗം ആളുകൾ മറ്റു വിഭാഗം ആളുകളെ പരിഹസിക്കാൻ പാടുള്ളതല്ല. അതിന്റെ പിന്നിലുള്ള വലിയൊരു യുക്തിയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല ശേഷം സൂചിപ്പിക്കുകയാണ്. അസ അൻ യകൂനു ഖൈറം മിൻഹും, ഈ കളിയാക്കപ്പെടുന്ന ആളുകൾ കളിയാക്കുന്നവരെക്കാൾ എത്രയോ മെച്ചപ്പെട്ട ആളുകളായിരുന്നേക്കാം. അതുപോലെ തന്നെ ഉലാ നിസാഉം മിൻ നിസാ, സ്ത്രീകളുടെ വിഷയത്തിലും ഇത് തന്നെയാണ്. അസ അൻ യകുന്ന ഖൈറം മിൻഹുന്ന, മറ്റുള്ള വിഭാഗത്തെ ഒരിക്കലും സ്ത്രീ സമൂഹം പരിഹസിക്കാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല. അതിൻ്റെ പിന്നിലുള്ള യുക്തി, കളിയാക്കുന്ന ആളുകളെക്കാളും കളിയാക്കപ്പെടുന്ന ആളുകൾ എത്രയോ ഖൈർ ആയേക്കാം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന എന്നുള്ള നിലയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഷയമാണ് ഈ ഒരു വിഷയം. പലപ്പോഴും അങ്ങേയറ്റം നിസ്സാരവൽക്കരിക്കുന്ന, വലിയ ഗൗരവമൊന്നും കാണിക്കാത്ത ചില പ്രശ്നങ്ങളാണ് ഈ ഒരു പ്രശ്നം. പ്രത്യേകിച്ചും നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം സർവ്വസാധാരണമായി നമ്മുടെ സംസാരങ്ങളിൽ കടന്നുകൂടുന്ന ഒരു രീതിയാണ് മറ്റുള്ളവരെ കളിയാക്കുക എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു കൽപ്പന മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ
ആ ഒരു കൽപ്പനയെ അനുസരിക്കൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്, ഫർളാണ്. ആ നിലയ്ക്ക് ഈ ഒരു വിഷയത്തെ നാം നോക്കിക്കാണേണ്ടത് അള്ളാഹു വിരോധിച്ചിട്ടുള്ള ഒരു കാര്യം എന്നുള്ള നിലയ്ക്ക് അത് ഹറാമായ ഒരു കാര്യമാണ്. പലപ്പോഴും ഖുർആൻ കൊണ്ട് നസ്സില്ലാത്ത പല വിഷയങ്ങളിലും, നേർക്കുനേരെയുള്ള ഖുർആനിക നിർദ്ദേശമില്ലാത്ത പല ഹറാമുകളായ വിഷയങ്ങൾക്കും വലിയ പ്രാധാന്യം നാം കൽപ്പിക്കുമ്പോൾ, ഖുർആൻ തന്നെ നേരിട്ട് കൽപ്പിക്കുന്ന ഇത്തരം വിഷയങ്ങളെ നിസാരവൽക്കരിക്കുന്ന ഒരു ശൈലി പൊതുവിൽ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ നമ്മുടെ സംസാരത്തിൽ ഉണ്ടാകേണ്ട സൂക്ഷ്മത എന്നുള്ള വിഷയത്തെ കുറിച്ചുള്ള ഒരു ചർച്ചയിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യമായി നമ്മോട് നിർദ്ദേശിച്ചത് യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ, നിങ്ങളുടെ സംസാരങ്ങൾ, വാക്കുകൾ അതങ്ങേയറ്റം സൂക്ഷ്മതയുള്ളതാക്കി മാറ്റണം. അതിന്റെ പ്രായോഗികമായ തലത്തിൽ നാം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തത് വ്യത്യസ്തമായ വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ പറഞ്ഞു പൊങ്ങുമ്പോൾ അത്തരം വികാരങ്ങളെ തടയിട്ടുകൊണ്ട് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ സംസാരം. അത്തരമൊരു വിഷയത്തെക്കുറിച്ച് പ്രായോഗിക തലത്തിൽ ഏറ്റവും അധികം ലോകത്ത് ചർച്ച ചെയ്ത ഒരു മഹാനായ ഒരു സയന്റിസ്റ്റിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു, ഡോക്ടർ എറിക് ബേൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നാം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിൽ ഏതാണ്ട് 35 വർഷക്കാലമാണ് അദ്ദേഹം ഈ ഒരൊറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. എന്താണ് സംസാരം എങ്ങനെ നന്നാക്കാമെന്നുള്ളത്. പലപ്പോഴും ലോകത്ത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, നാം പറഞ്ഞതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, സൗഹൃദങ്ങളെ നശിപ്പിച്ചു കളയുന്ന, അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയ രംഗത്ത് കാരണം പ്രശ്നങ്ങൾ ഉണ്ടായേക്കാവുന്ന, ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ സംസാരം മോശമായത് എന്നാണ് നമുക്ക് മനസ്സാക്കാൻ കഴിയും. അനിയന്ത്രിതമായ സംസാരം, തന്റെ ഉള്ളിൽ പറഞ്ഞു പോങ്ങുന്ന വ്യത്യസ്തമായ വികാരങ്ങളെ തടഞ്ഞു നിർത്താതെ ആ വികാരങ്ങൾക്ക് അനുസൃതമായി സംസാരിക്കുന്ന ഒരു മോശമായ ഒരു സാഹചര്യം ഒരു വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സംഭവിച്ചു പോകുന്ന ചില അരുതായ്മകളാണ് സംസാരത്തിന്റെ മേഖലകൾ. അപ്പൊ അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പരസ്പരമുള്ള കളിയാക്കലുകൾ. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടിൽ ഇത് സർവ്വസാധാരണമാണ്. ഒരു സൗഹൃദ കൂട്ടായ്മ എവിടെയെങ്കിലും പരസ്പരം സൗഹൃദങ്ങൾ പുതുക്കിക്കൊണ്ടിരുന്നാൽ ആ സൗഹൃദത്തിനിടയിലുള്ള ഏറ്റവും വലിയ ലീഡർ എന്നുള്ളത് ഏറ്റവും നന്നായി കളിയാക്കാൻ അറിയുന്നവനായിരിക്കും. എല്ലാവരെയും അങ്ങേയറ്റം കണക്കറ്റ് പരിഹസിക്കുന്ന ഒരുത്തനായിരിക്കും ഒരു പക്ഷെ ആ ഒരു ഗ്രൂപ്പിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം അധപ്പതിച്ച ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ ഒരു ആത്മവിമർശനം നടത്തിക്കൊണ്ട് ഈ ഒരു മാരകമായ പ്രശ്നത്തെ അല്ലെങ്കിൽ മാനസികമായ രോഗത്തെ നമ്മളിൽ നിന്നും മാറ്റി നിർത്തണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഒരു മുഅ്മിനാണ് എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങളെ മാത്രം സംബോധന ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം ഈ വിഷയങ്ങളെ പ്രായോഗികവൽക്കരിക്കാൻ മുഅ്മിനീങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ, കാഫിറിനെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. മുനാഫിക്കുകളെ കൊണ്ട് സാധ്യമല്ല, അതുകൊണ്ട് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. സൂക്ഷ്മതയോടുകൂടി സ്വന്തം ജീവിതത്തെ വിലയിരുത്താൻ ഈ ലോകത്ത് അർഹതയുള്ളത് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. കാരണം അവരുടെ സർവസ്വവും അല്ലാഹുവിന് വേണ്ടി മാത്രം സമർപ്പിക്കപ്പെട്ടവരാണ്. നീ ആർക്കു വേണ്ടി ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ എന്റെ അല്ലാഹുവിന് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്, എനിക്ക് വേണ്ടി പോലുമല്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു മുഅ്മിൻ ജന്മമെടുക്കുന്നത്. അങ്ങനെയുള്ള മുഅ്മിനോട് അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഏത് നിലയ്ക്കുള്ള നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കാം, അത് 100% പ്രായോഗികവൽക്കരിക്കപ്പെടും എന്നുള്ള വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള മുഅ്മിനീങ്ങളോട് അല്ലാഹു വീണ്ടും പറയുന്നത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു മുഅ്മിനീങ്ങളെ, ലാ യസ്ഖർ ഖൗമു മിൻ ഖൗമ്, ഒരു കാരണവശാലും നിങ്ങൾ മറ്റുള്ളവരെ പരിഹസിക്കാൻ പാടില്ല. പരിഹാസം എന്നുള്ളത് അല്ലാഹു വിലക്കിയിട്ടുള്ള മാരകമായ ഒരു തെറ്റാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്.
തമാശ രൂപത്തിലല്ലേ എന്നുള്ള ന്യായീകരണങ്ങൾക്കൊന്നും സ്ഥാനമില്ല. ഞാൻ ഒരാളെ പരിഹസിക്കുന്നുവെങ്കിൽ അത് പരിഹാസമായി തീരുന്നത് എവിടെയാണ്? അത് മറ്റുള്ളവരുടെ മനസ്സുകൾക്ക് വേദനയുണ്ടാക്കുന്നു എന്നുവെങ്കിൽ അത് 100% പരിഹാസം തന്നെയാണ്. ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ലേ എന്ന് നമ്മൾ ന്യായീകരിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. മാരകമായ ഒരു തെറ്റ് നമ്മുടെ പേരിൽ എഴുതപ്പെട്ടു എന്നർത്ഥം. ഒരു സന്ദർഭത്തിൽ നമുക്ക് പശ്ചാത്താപം തോന്നിയിട്ട് പടച്ചവനെ, ഞാൻ ഇന്നയാളെ പരിഹസിച്ചു പോയി, എനിക്ക് നീ മാപ്പ് തരണം എന്ന് പറഞ്ഞാൽ മാപ്പില്ലാത്ത വിഷയമാണെന്നാണ് ഈ വിഷയത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത് വ്യക്തിപരമായ ഒരു പ്രശ്നമാണ്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട എന്ത് തെറ്റുകൾ സംഭവിച്ചാലും അങ്ങേയറ്റം പശ്ചാത്താപ വിവശനായി ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ ഏത് പാപവും നിനക്ക് നാം പൊറുത്തു തരാം എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുമ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി അവിടെ ഒരു വിഷയം കൂടി സൂചിപ്പിച്ചു. ഇത് അള്ളാഹുവുമായിട്ട് മാത്രം ബന്ധപ്പെടുന്ന വിഷയത്തിലാണ് കേട്ടോ, വ്യക്തികളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ അങ്ങനെ ഒരു നിയമമില്ല. അള്ളാഹു കൂടി വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. വ്യക്തിപരമായ പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ ഞാൻ ആരെയോടാണോ തെറ്റ് ചെയ്തിട്ടുള്ളത്, ആരെയാണോ ഞാൻ പരിഹസിച്ചിട്ടുള്ളത്, ആരെയാണോ ഞാൻ കളിയാക്കിയിട്ടുള്ളത്, അയാളോട് നേരിട്ട് പോയിട്ട് തന്നെ മാപ്പ് ചോദിച്ചിട്ട് വേണം അള്ളാഹുവിനോട് ആ വിഷയത്തിലുള്ള പാപമോചനം തേടാൻ. ഇതാണ് വിധി. അങ്ങനെയെങ്കിൽ നാം ഒന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചു നോക്ക്. എന്തുമാത്രം ആളുകളെ ഞാൻ എന്റെ ജീവിതത്തിൽ കളിയാക്കിയിട്ടുണ്ട്, എന്തുമാത്രം ആളുകളെ മാനസികമായിട്ട് കളിയാക്കലിന്റെ പേരിൽ ഞാൻ മനപ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, എത്രമാത്രം മനസ്സുകളെ എന്റെ സംസാരം മോശമായത് കാരണം ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതൊക്കെയും വലിയൊരു പാപമായി നാളെ പരലോകത്ത് നിനക്കെതിരായി സാക്ഷി നിൽക്കുമെന്നുള്ള വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു വേളയിലാദരവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, ദരിദ്രരെ കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ദരിദ്രർ ബഹുമാന്യരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അവരാദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിൻ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായി വളരെയധികം പ്രയാസങ്ങളും ഇടുക്കങ്ങളും അനുഭവിക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ചല്ലേ അങ്ങ് ചോദിച്ചതെന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയുള്ള ദരിദ്രരെ കുറിച്ചല്ല, എന്തുമാത്രം ന്യാമത്തുകൾ അവരോടൊപ്പം അപ്പോഴും ഉണ്ട്, അങ്ങനെയുള്ളവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നാളെ പരലോകത്തൊരു വിഭാഗം ആളുകളെ ഹാജരാക്കും. അവരെന്ത് ചെയ്യും? അവരുടെ വർദ്ധിച്ച സൗഭാഗ്യങ്ങളുടെ പ്രതിഫലത്തിന്റെ മാറാപ്പുകളുമായി അവർ സ്വർഗലോകത്തേക്ക് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി, അങ്ങേറ്റം ആഹ്ലാദത്തോടുകൂടി, ആവേശത്തോടുകൂടി ആ സ്വർഗലോകത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പിന്നിൽ നിന്നും വിളിയുണ്ടാവും, അല്ലാഹുവേ, ആ നടന്നു പോകുന്ന സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആ മനുഷ്യന്റെ വിഷയത്തിൽ ഇനിയും ചില നീതികൾ തങ്ങൾക്ക് ലഭ്യമാകാനുണ്ട് എന്നുള്ള നിലയ്ക്ക് ചില ആളുകൾ മുന്നോട്ട് വരിക. അല്ലാഹു സുബ്ഹാനഹു തആല നീതിമാനാണ്, എല്ലാ നിലയിലും നീതി നടപ്പിലാക്കുന്നവനാണ്. ആ നിലയ്ക്ക് സ്വർഗലോകത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യനെ തിരിച്ചു വിളിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ മനുഷ്യന്റെ വിഷയത്തിലുള്ള, ഈ സംഘത്തിന്റെ വിഷയത്തിലുള്ള നീതി നടപ്പിലാക്കുകയാണ്. എന്താ പ്രശ്നം? ഈ മനുഷ്യൻ എന്നെ കളിയാക്കിയിട്ടുണ്ട് പഠിച്ചു. ഈ മനുഷ്യൻ തമാശ എന്ന പേരിൽ ഭൂമിയിൽ വെച്ച്, എന്റെ സുഹൃത്തുക്കൾക്കിടയിൽ വെച്ച്, എന്റെ ബന്ധുക്കൾക്കിടയിൽ വെച്ച് എന്നെ അങ്ങേയറ്റം ആദരിക്കണം, പരിഗണിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ സമുദായത്തിന്റെ മുന്നിൽ വെച്ച്, സമൂഹത്തിന്റെ മുന്നിൽ വെച്ച് ഈ മനുഷ്യൻ എന്നെ അന്ന് എന്നെ കളിയാക്കിയിരുന്നു. അന്നെനിക്ക് വല്ലാത്ത മനസ്സിന് വേദന ഉണ്ടായി. ഞാനതെന്റെ മനസ്സിലെങ്ങനെ അടക്കിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വേദനയോടുകൂടി ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അന്ന് ഞാൻ അനുഭവിച്ച ആ ഒരു വേദനയ്ക്ക് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയത് ഒരു സുബ്ഹാനല്ലാഹിയുടെ പ്രതിഫലത്തിന് വേണ്ടി ഓരോ മനുഷ്യരും അങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമെന്ന് പറഞ്ഞ ഒരു ലോകത്തെ കുറിച്ച് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ ഒരു അന്വേഷണമല്ല അത്. ഏതു വിധേനയും ഒരു സുബ്ഹാനല്ലാഹിയുടെ ഒരു പ്രതിഫലത്തിന് വേണ്ടിയിട്ട് പോലും ആളുകൾ ഇങ്ങനെ അങ്ങേയറ്റം തരം താണവനായി ഏത് തലത്തിൽ അത് സമ്പാദിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള നിലയ്ക്ക് അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്. അങ്ങനെയുള്ള ഒരു ലോകത്താണ് ആ നടന്നു പോകുന്ന മനുഷ്യന്റെ ഭാഗത്തു നിന്നും അദ്ദേഹം എന്നെ കളിയാക്കിയതിന്റെ പേരിൽ എനിക്ക് നല്ലൊരു പ്രതിഫലം വാങ്ങിച്ചെടുക്കാനുണ്ട് എന്നുള്ള ഒരു ചിന്ത ഒരു മനുഷ്യനെ ആ മനുഷ്യനെ തിരിച്ചു വിളിക്കുന്നതിലേക്ക് നയിക്കുന്നത്.
അപ്പൊ തിരിച്ചു വിളിക്കാതിരിക്കുമോ? ഒരിക്കലുമില്ല. അങ്ങനെയാണ് ആ മനുഷ്യൻ തിരിച്ചു വിളിക്കപ്പെടുന്നത്. അപ്പോൾ പറയും, ഇന്ന മനുഷ്യൻ എന്നെ കളിയാക്കിയിട്ടുണ്ട് പടച്ചവനെ, അവന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വിഹിതം അതെനിക്ക് ലഭിക്കേണ്ടതുണ്ട് എന്ന് ആ മനുഷ്യൻ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്യും? ഈ ആളുകൾക്ക് ഇയാളുടെ പ്രതിഫലങ്ങൾ വീതിച്ച് 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 കൊടുക്കും എന്നാണ്. അതുകൊണ്ടും അവസാനിക്കുന്നില്ല. അവസാനം ആളുകൾ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ആളുകൾക്കും അവരുടെ വിഹിതം ലഭിക്കുന്നു, സന്തോഷത്തോടുകൂടി തിരിച്ചു പോകുന്നു. കാരണം സ്വർഗപ്രവേശനത്തിന് ഒരൽപ്പം കൂടി നന്മയുണ്ടായിരുന്നുവെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുള്ള ഓരോരോ ആളുകളുമാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം ആവേശത്തോടുകൂടി നരകം വിധി എഴുതിയിട്ടുള്ള ഈ ആളുകൾ സ്വർഗത്ത് ലോകത്തേക്ക് പോകുന്ന ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ മനുഷ്യന്റെ നന്മകളെല്ലാം തീർന്ന് തീർന്ന് തീർന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നന്മകളുടെ വിഷയത്തിൽ അങ്ങേയറ്റത്തെ ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന ഈ മനുഷ്യനിൽ സംഭവിക്കുന്ന ഭീകരമായ ഒരു അവസ്ഥ. എന്നിട്ടും ആളുകൾ അവസാനിക്കുന്നില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തീരുമാനമുണ്ടാകും, ഒരു കാര്യം ചെയ്യും, ഇദ്ദേഹത്തിൽ നിന്നും ഇനി നന്മയൊന്നും എടുക്കാനില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ തിന്മകളുടെ വിഹിതം ആ മനുഷ്യന്റെ മേൽ ചാർത്തിയിട്ട് നിങ്ങളുടെ തിന്മകൾ പതുക്കെ പതുക്കെ ഒഴിവാക്കി ഒഴിവാക്കി നിങ്ങൾ പൊയ്ക്കോളൂ. എന്നാലോചിച്ച് നോക്കേണ്ട ഒരു വിഷയമാണ്. എന്തുമാത്രം ഭീകരമായ ഒരു സാഹചര്യം, എത്രത്തോളം നമ്മൾ ഗൗരവത്തോടുകൂടി നോക്കിക്കാണേണ്ട ഒരു സാഹചര്യമാണ്. അവസാനം വലിയ നന്മകളുടെ കൂമ്പാരവുമായി സ്വർഗലോകത്തേക്ക് അങ്ങേയറ്റത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി ആ ഒരു മനുഷ്യന്റെ അവസ്ഥ, നന്മകളെല്ലാം തീർന്നു, ഇനി ഒരു നന്മയുടെ ഒരു ശേഷിപ്പ് പോലുമില്ലാത്ത ആ ഒരു അവസ്ഥയിൽ വീണ്ടും ഇദ്ദേഹത്തിന്റെ മേൽ തിന്മകൾ ചാർത്തപ്പെടുകയാണ്. അവസാനം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഗൗരവം പുലർത്താത്തതിന്റെ പേരിൽ, പെരുമാറ്റങ്ങളിൽ ഗൗരവം പുലർത്താത്തതിന്റെ പേരിൽ എല്ലാം ഒരു തമാശയാക്കി കണ്ട ആ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മുഴുപാപിയായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു ഭീകരമായ സാഹചര്യം ഉണ്ടാകുമെന്ന് ആദരവായ ഷഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടി? ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തമാശയ്ക്ക് പോലും ഒരു മനുഷ്യന്റെ മനസ്സിനെ നീ വേദനിപ്പിക്കാതിരിക്കണം എന്നാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ബോധ്യപ്പെടുത്തുന്നതെങ്കിൽ തമാശയുടെ പേരിൽ പോലും ഒരു മനുഷ്യന്റെ മനസ്സിനെയും വേദനിപ്പിക്കാനുള്ള അനുവാദം അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഈ ആയത്ത് വ്യക്തമാക്കുന്നത്. അത്രത്തോളം സംസാരത്തിൽ സൂക്ഷ്മത പുലർത്തിയേ പറ്റൂ എന്നുള്ളതാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾ അന്യോന്യം കുത്തുവാക്കുകൾ പറയാൻ പാടില്ല. സംസാരിച്ചുകൊണ്ടങ്ങനെ ഇരിക്കുകയാണ്, ഞാൻ പ്രതികരിക്കുന്ന ആ ഒരു സംഘത്തിലുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തോട് ചെറിയൊരു അസ്വസ്ഥത എനിക്കുണ്ട്, ചെറിയൊരു പകയുണ്ട്, മുമ്പെങ്കോ ചെയ്തു പോയൊരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തോടൊരു വിദ്വേഷത്തിന്റെ ചെറിയൊരു അളവ് എന്റെ മനസ്സിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ തയ്യാറാവുകയാണ്. വീണ് കിട്ടിയ ഒരു അവസരം അദ്ദേഹത്തിനെ കുത്തിക്കൊണ്ട് ഞാൻ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ കാര്യം മനസ്സിലായി, അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിച്ചു, എനിക്ക് സന്തോഷമുണ്ടായി, ഒരു സംതൃപ്തി ഉണ്ടായി. ഒരു വിജയഭാവത്തിൽ ഞാൻ വല്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, വലിയ ബുദ്ധിമാൻ ചമഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാളെ പരലോകത്ത് ഞാനൊരു പടു വിഡ്ഢിയായി തീരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഭൗതിക ലോകത്തെ ഈ ഒരു ബുദ്ധി എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അല്ലാഹു എന്നെ ബോധ്യപ്പെടുത്തും. ഒരു കാരണവശാലും നിന്നോട് എത്രയധികം അതിക്രമങ്ങൾ ചെയ്ത വ്യക്തിയായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു തആല നിരോധിക്കുകയാണ്. നിനക്ക് കുത്തുവാക്ക് പറയാനുള്ള അനുവാദം അല്ലാഹു നൽകുന്നില്ല. നീ ഒരു മുഅ്മിനാണെങ്കിൽ നാവിനെ അങ്ങേയറ്റം സൂക്ഷിച്ചേ പറ്റുള്ളൂ. ആ മനുഷ്യനോടുള്ള വിദ്വേഷം, പക, മനുഷ്യനോടുള്ള ദേഷ്യമൊക്കെ നിന്റെ ഉള്ളിൽ നിന്നും മോശമായ വികാരങ്ങളെ ഇങ്ങനെ പതഞ്ഞു പൊങ്ങാൻ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ ആ വികാരങ്ങളെ തടയിട്ടേ പറ്റൂ. ഏത് രൂപത്തിലാണ്? ഖൗലൻ സദീദ, സദ്ദുകൾ ഇട്ടുകൊണ്ട് എന്ത് ചെയ്യണം? നിന്റെ വാക്കുകളെ തടയണം വളരെ സൂക്ഷ്മതയോടുകൂടി. കാരണം നിന്റെ പരലോകത്തെ കുറിച്ചുള്ള ശരിയായൊരു ബോധം അതാണ് നിന്റെ മനസ്സിനെ ഭരിച്ചുകൊണ്ടേ ഇരിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല എന്നെ ബോധ്യപ്പെടുത്തുമ്പോ, ഒരു കാരണവശാലും ഞാൻ കുത്തുവാക്കുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പാടില്ല. അതിനുശേഷം അല്ലാഹു പറയുന്നു, മോശമായ പേരുകൾ ഉപയോഗിക്കുന്ന ഒരു ശൈലിയുണ്ടല്ലോ, മോശമായ പേരുകൾ. ആ മനുഷ്യൻ ആരോ ഇട്ട ഒരു ഇരട്ടപ്പേരാണ്, അദ്ദേഹത്തിന് ആ ഇരട്ടപ്പേരിൽ അറിയപ്പെടുമ്പോൾ വേദനയുണ്ട്.
അല്ലേ? ഒരു മനുഷ്യൻ പ്രഭാതത്തിൽ പോയിട്ട് പാവം പോയിട്ട് കട തുറന്നപ്പോ അദ്ദേഹത്തിനും പേരിട്ടു. ഒരു മനുഷ്യൻ യാദൃശികമായി കുതിരയിൽ നിന്നും താഴെ വീണപ്പോ ആ മനുഷ്യനും പേര് വീണു. ഇങ്ങനെ ഓരോരോ സന്ദർഭങ്ങളെ മുൻനിർത്തിയിട്ട് ഓരോരോ ആളുകൾക്കും പേരിടുന്ന വിഷയത്തിൽ ആവേശം കൊള്ളുന്ന ഒരു ജനസമൂഹത്തിന്റെ ഭാഗമാണ് ഞാനെങ്കിൽ സൂക്ഷിച്ചേ പറ്റൂ എന്നുള്ളതാണ്. അല്ലാഹു വെറുക്കുകയാണ്. വലാ തനാബസു ബിൽ അൽഖാബ്, മോശമായ പേരുകൾ ഇട്ട് വിളിക്കുന്നത് അത് അനുവദനീയമല്ല. അതിനുശേഷം അല്ലാഹു ആ ഒരു ശൈലിയോട് അങ്ങേയറ്റം കയർത്തുകൊണ്ട് സംസാരിക്കുകയാണ്. ശേഷം ഇത്തരം മോശമായ പേരിട്ടുള്ള വിളിയുണ്ടല്ലോ, അതിനെ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് അൽ ഇസ്മുൽ ഫുസൂഖ്, തെമ്മാടിത്തത്തിന്റെ പേര് വിളികൾ എന്നാ പറഞ്ഞിട്ടുള്ളൂ സുബ്ഹാനഹു വതാല. ഇത്രമാത്രം കടുപ്പിച്ചാ സംസാരിക്കുന്ന ഖുർആൻ. തെമ്മാടിത്തത്തിന്റെ പേര് വിളികളുണ്ടല്ലോ, മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള യഥാർത്ഥമായ ഒരു നാമം അവന് വേണ്ടിയിട്ട് അവന്റെ പിതാവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവന്റെ മാതാപിതാക്കൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പേരാണ്, ചിലപ്പോ മുഹമ്മദ് എന്നായിരിക്കാം. ചിലപ്പോ അല്ലാഹു ഏതെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങളെ മുൻനിർത്തുന്ന നല്ല നല്ല പേരുകളായിരിക്കാം. അതിൽ അബദ് ചേർത്തിട്ടുള്ള, അള്ളാഹുവുമായി ചേർത്ത് വിളിക്കുന്ന അള്ളാഹുവിന്റെ സിഫാത്തുകളായിരിക്കാം. ഇത്രയും നല്ല പേരുകൾ ഉണ്ടായിട്ടും നിന്റെ നാവിൽ നിന്നും അവനെ വിളിക്കാൻ ഒരു തെമ്മാടിത്തത്തിന്റെ പേര് മാത്രമേ ഉള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല ഹയർത്തുകൊണ്ട് സംസാരിക്കുകയാണ്. ഈമാനിന് ശേഷം നീ ഈമാൻ ഉൾക്കൊണ്ട ഒരു വ്യക്തിയാണോ, അല്ലാഹു എന്നോട് ചോദിക്കുകയാണ്. ഖുർആനെ കുറിച്ച് വല്ലാതെ സംസാരിക്കുന്നുണ്ടല്ലോ, ഈമാനിനെ കുറിച്ച് ആവേശത്തോട് സംസാരിക്കുന്നുണ്ടല്ലോ, നിന്നിൽ ഈമാൻ പ്രവേശിച്ചിട്ടുണ്ടോ എങ്കിൽ എത്രമാത്രം മോശമാണ് ഈ തെമ്മാടിത്തത്തിന്റെ നാമകരണങ്ങൾ എന്നുള്ള സുബ്ഹാനഹു വതാല എന്നോട് ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഉൾക്കൊള്ളേണ്ട വിഷയമാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതാല ഇത്രയും കടുത്ത രൂപത്തിൽ സംസാരിച്ചിട്ട് ഒരൽപ്പം ആശ്വാസത്തിന്റെ ശൈലി സംസാരിക്കുന്നു. ഇത്രമാത്രം ആളുകളെ കളിയാക്കുന്ന വിഷയത്തിൽ നീ മത്സരിച്ചിട്ടുണ്ട്, ആവേശം കാണിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ മോശമായി പേരിട്ട് വിളിക്കുന്ന വിഷയത്തിലും നീ വല്ലാതെ ആവേശം കൊണ്ടിട്ടുണ്ട്, ആ രംഗത്ത് നീ മത്സരിച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. മമല്ലം യഥുബ്, നീ തൗബ ചെയ്യാൻ തയ്യാറാണ്. സുബ്ഹാനല്ലാഹ്, അത് തിരിച്ചു വരവിനുള്ള ഒരു അവസരമാണ്. മമല്ലം യഥുബ്, ശരി തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, സമ്മതിച്ചു. മമല്ലം യഥുബ്, നീ തൗബ ചെയ്യാൻ തയ്യാറാണോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. തൗബ ചെയ്യാൻ തയ്യാറല്ലേ? ഇപ്പോഴും നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഒരു തമാശയുടെ ഭാഗമായിട്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നീ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ മോശമായ സംസാരങ്ങളും നിന്റെ മോശമായ കളിയാക്കലുകളുടെ സംസാര ശൈലികളും മറ്റുള്ളവരെ മോശമായ പേരിട്ട് വിളിക്കലുകളും മറ്റുള്ളവരുടെ മനസ്സിനെ കുത്തി നോവിച്ചുകൊണ്ടുള്ള നിന്റെ സംസാരങ്ങൾക്കും നീ അങ്ങേയറ്റം ന്യായം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ കുറിച്ച് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ, ഫഉലൈകഹും ളാലിമൂൻ, നീ അതിക്രമകാരിയായ ഒരു മനുഷ്യനാണ്, നീ വാലിമിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. മറ്റൊരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, ഒരു നിലയ്ക്കും അല്ലാഹു സുബ്ഹാനഹു വതാല ളാലിമീങ്ങളെ സ്നേഹിക്കുന്നതേയില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇബാദത്തിന്റെ എണ്ണങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിർണിതമായ ഇബാദത്തുകളുടെ കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നന്നായി നമസ്കരിക്കുന്നവനാണ്, അഞ്ചു വഖത്ത് നമസ്കരിക്കുന്നവനാണ്, അതിനു മുമ്പുള്ള റവാത്തിബ് സുന്നത്തുകളൊക്കെ കൃത്യമായ രൂപത്തിൽ നിർവഹിക്കുന്നവനാണ്, ഞാൻ അഞ്ചാറ് ഉംറ ചെയ്തിട്ടുള്ളവനാണ്, എന്റെ ഹജ്ജിന്റെ കണക്ക് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഞാൻ പിടിച്ചു വീട്ടുന്ന സുന്നത്ത് നോമ്പുകളുടെ എണ്ണം അതൊന്നും അറിയില്ല, അത്രമാത്രം സുന്നത്ത് നോമ്പുകൾ എല്ലാം ഞാൻ പിടിച്ചു വീട്ടുന്നവനാണ്. പക്ഷേ എന്റെ ഭാഗത്ത് നിന്നും എന്റെ സംസാരത്തിൽ നിന്നും കളിയാക്കൽ ഉണ്ടാകുന്നവന്റെ, മറ്റുള്ളവരെ കുത്തി സംസാരിക്കുന്ന ഒരു ശൈലി എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നവന്, അതുപോലെ തന്നെ മറ്റുള്ളവരെ മോശമായി പേരിട്ട് വിളിക്കുന്ന ഒരു ശൈലി എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ അള്ളാഹു എന്നെ കുറിച്ച് തന്നെയാ പറയുന്നത്, നിന്നെ ഒരിക്കലും ഞാൻ സ്നേഹിക്കുന്നതേയില്ല, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, നിന്നെ ഒരു അതിക്രമകാരിയാണ്, അക്രമിയായിട്ടാണ്, വാല്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല വ്യക്തമാക്കുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വന്ന ഒരു ശൈലിയല്ല ഖുർആന്റെ. സാമൂഹിക രംഗത്ത് ഓരോരോ വ്യക്തികളും അങ്ങേയറ്റം സുരക്ഷിതമാക്കപ്പെടേണ്ട അതിസുന്ദരമായ ഒരു സാഹചര്യമാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിക്കുന്നതെന്ന ബോധ്യത്തോടുകൂടി സംസാരത്തിന്റെ ശൈലികളെ അന്നങ്ങേറ്റം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു പുതിയൊരു ചിന്ത നമ്മളിൽ നിന്ന് രൂപപ്പെടട്ടെ. അതിനുള്ള നല്ല തൗഫീഖ് നൽകി അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസ വഹിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും തക്വയിൽ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമതൊന്നുകൂടി വസ്വിയത്ത് ചെയ്യുകയാണ്. സൂറത്തു സുമറിന്റെ 39-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നു, ഔദു ബില്ലാഹി മിനശ് ഷൈത്വാൻ റജീം, തഖൂല യ നഫ്സു യാ ഹസ്റത അലാ മാ ഫറത്തു ഫീ ജൻബില്ലാഹി വ ഇൻ കുന്തു ലമിനൽ സാഖിരീൻ. നാളെ പരലോകത്ത് ചില ആളുകൾ അങ്ങേയറ്റം വേദനയോടുകൂടി നിരാശയോടുകൂടി വിളിച്ചു പറയുന്ന ഒരു ശൈലിയെക്കുറിച്ചാണ്, ഒരു രീതിയെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അൻ തഖൂല നഫ്സുൻ, ഓരോ ആളുകളും പറയുന്ന ആ ഒരു സന്ദർഭം എങ്ങനെയാണ് പറയുക? യാ ഹസ്റത അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ്, അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ അള്ളാഹു ഞാൻ അള്ളാഹുവിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യേണ്ട ധാരാളം ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ആ രംഗത്ത് അങ്ങേയറ്റം വീഴ്ച വരുത്തിയല്ലോ പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ എന്ത് ചെയ്യും? അങ്ങേയറ്റം വേദനയോടുകൂടി നിരാശയോടുകൂടി പരലോകത്ത് നിന്നുകൊണ്ട് നിലവിളിക്കുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ വ്യക്തമാക്കുന്നത്. അതിനുശേഷം അവർ പറയുന്നു, വഇൻ കുന്തു ലമിനസ് സാഖിരീൻ, പടച്ചവനെ ഞാൻ കളിയാക്കുന്നവരുടെ കൂട്ടത്തിലായി പോയല്ലോ. പലപ്പോഴും പ്രിയമുള്ളവരെ, കളിയാക്കലുകൾക്കും പരിഹാസങ്ങൾക്കും വിധേയമാകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും നന്മ ചെയ്യുന്ന ആളുകളായിരിക്കാം. എന്തൊക്കെയോ ചില നന്മകൾ ചെയ്യുന്നു, ചിലപ്പോൾ ഇനി മേഖലയിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള സാമൂഹിക രംഗത്തായിരിക്കാം, അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തന മേഖലയിലായിരിക്കാം. എനിക്ക് അവരെയോ ആ ഒരു സംഘത്തെയോ ഇഷ്ടമല്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ അവരെ പരിഹസിക്കാനും അവരെ കുറ്റപ്പെടുത്താനും തയ്യാറാകുന്ന ഒരവസ്ഥ. അവസാനം എന്ത് സംഭവിക്കുന്നു? നാളെ പരലോകത്ത് നോക്കുമ്പോൾ എന്റെ അതിബുദ്ധി കാരണം ഞാൻ ആരെയൊക്കെയാണോ ആക്ഷേപിച്ചിട്ടുള്ളത്, കുറ്റപ്പെടുത്തിയിട്ടുള്ളത്, അവരൊക്കെ അവരുടെ സൽപ്രവർത്തനങ്ങൾ കാരണമായി സ്വർഗപ്രവേശനത്തിന് അർഹമായി നിലകൊള്ളുകയാണ്. അപ്പൊ അവരെ നോക്കിയിട്ട് ഞാൻ ഇവിടെ കിടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്, പടച്ചവനെ ഇവരെയൊക്കെ ഞാൻ കുറ്റപ്പെടുത്തിയല്ലോ, ഇവരെയൊക്കെ ഞാൻ ആക്ഷേപിച്ചല്ലോ. ഇവരൊക്കെ ആ സമയത്തും ഖുർആന് വേണ്ടിയിട്ടോ ഹദീസിന് വേണ്ടിയിട്ടോ ദീനിന് വേണ്ടിയിട്ടോ ഒക്കെ നിലകൊള്ളുകയായിരുന്നു, അല്ലെങ്കിൽ അവർ ഏതെങ്കിലുമൊക്കെ പാവങ്ങളായ ആളുകളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടോ പ്രയാസപ്പെടുന്ന ആളുകളുടെ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ടോ ഉള്ള വലിയ പരിശ്രമങ്ങളിലായിരുന്നു. അന്ന് വലിയ ബുദ്ധിമാൻ നടിച്ചുകൊണ്ട് ഇവർക്കൊന്നും വേറൊരു പണിയുമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പ്രായോഗിക ഭൗതികനായിക്കൊണ്ട് ഞാനന്ന് ഭൗതിക ലോകത്ത് നിലകൊണ്ടു. അന്ന് പാവങ്ങളായ ഈ ആളുകൾ അവരുടെ സമയത്തെ മാറ്റിവെച്ചു, അവരുടെ പരിഗണിക്കേണ്ട പല വിഷയങ്ങൾക്കും അതിൻ്റെതായ മാത്രം പരിഗണനകൾ നൽകിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടിയിട്ടും അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും അവർ നിലകൊണ്ടു. അന്ന് അവരെയൊക്കെ കളിയാക്കാനും പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും വേണ്ടിയിട്ടുമാണല്ലോ എന്റെ സമയങ്ങളൊക്കെ ഞാൻ മെനക്കെടുത്തിയത്, ആ നിലയ്ക്കൊരു മിടുക്കനാകാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണല്ലോ പടച്ചവനെ ഞാൻ നടത്തിയത്. ഇന്നിപ്പോ ഇതാ ആ ഉന്നതമായ സ്വർഗത്തിന് അവകാശികളായി. ഞാൻ ആരെയൊക്കെയാണോ കുറ്റപ്പെടുത്തിയത്, ആരെയൊക്കെയാണോ ആക്ഷേപിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള ആളുകൾ ഇതാ നിലകൊള്ളുകയാണ് സ്വർഗപ്രവേശനത്തിന് വേണ്ടി. എന്റെ ഗതി ഇതായി പോയല്ലോ, ഞാനോ നരകത്തിനർഹമായ രൂപത്തിൽ ഗതികെട്ട അവസ്ഥയിലാണ് ഇവിടെ നിലകൊള്ളുന്നത്. പ്രിയമുള്ളവർ, ശ്രദ്ധിക്കേണ്ട വിഷയം, അതരവായ പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് കടന്നു വരുമ്പോ ആ പ്രവാചകരെ സ്വീകരിക്കേണ്ട വിധം ഏറ്റവും അർഹമായ രൂപത്തിൽ സ്വീകരിച്ച ഒരു സമുദായം ആ പ്രവാചകന്മാരുടെ കൗമായിട്ട് നിലകൊള്ളുമ്പോ ആ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ ആ പ്രവാചകന്മാരുടെ കാഴ്ചപ്പാടുകളെയും അവരുടെ ചെയ്തികളെയും എതിർത്തുകൊണ്ട് അവരെ പരിഹസിച്ചുകൊണ്ട് ഒരു ജനവിഭാഗമുണ്ടായിരുന്നു എന്നതുപോലെ തന്നെ നന്മകളുടെ വാഹകരായി ഈ ലോകത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കുറെ നല്ല ആളുകളുണ്ടാവും. അവരുടെ പ്രവർത്തനങ്ങളെ വിമർശിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പഴയ കാലത്തുള്ള പ്രവാചകന്മാരെ എതിർത്തുകൊണ്ട് നിലകൊണ്ട അതേ വിഭാഗത്തിന്റെ പിൻഗാമികൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതെന്റെ സംഘടനയിൽപ്പെടാത്തത് കൊണ്ട് അവരെ അംഗീകരിക്കാൻ ഒരു പക്ഷേ എനിക്ക് പ്രയാസമുണ്ടായേക്കാം. എന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളല്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ അവരെ അംഗീകരിക്കാൻ എനിക്ക് പ്രയാസമുണ്ടായേക്കാം. ഇത്തരം എല്ലാ ദുരഭിമാനങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് സത്യസന്ധമായ രൂപത്തിൽ അദ്ദേഹം ഏത് കൂട്ടായ്മയിൽപ്പെട്ട ആളുകളായിരുന്നാലും അവരെയൊക്കെയും പോയിട്ട് ഒന്ന് അംഗീകരിച്ച് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വളരെ നല്ലതാണ്, വളരെ ഉന്നതമായ പ്രതിഫലത്തിന് അർഹമായ കാര്യങ്ങളാണ്, അത് നമ്മുടെ നാടിനും നമ്മുടെ നാട്ടുകാർക്കും വളരെ പ്രയോജനകരമായ കാര്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ ധാരാളം സംഘടനകളുണ്ട്, അവരെയൊക്കെയും നമ്മൾ എന്ത് ചെയ്യുക, അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്.
കാരുണ്യ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം കൂട്ടായ്മകളുണ്ട്, സംഘടനകളുണ്ട്, ഇസ്ലാമിക കൂട്ടായ്മകളും പ്രവർത്തനങ്ങളും ഉണ്ട്. അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? അംഗീകരിച്ചു കൊടുക്കുക. നിങ്ങൾ ചെയ്യുന്ന വളരെ നല്ലതാണ്, അല്ലാതെ ഇന്ന സംഘടനയിൽ പെട്ടതുകൊണ്ട് ഇത് മോശമായി പോയി എന്നൊന്നും അല്ലാഹു ഒരിക്കലും വിധി എഴുതുകയില്ല. അത് കേവലം എന്റെ കുടുസായ മനസ്സിൽ നിന്നും ഞാൻ ചിന്തിക്കുമ്പോൾ സംഭവിച്ചു പോകുന്ന അപകടകരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതൊരിക്കലും അല്ലാഹുവിനില്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഇല്ല. ആരും നല്ലത് ചെയ്താലും, ഏത് വിഭാഗം നല്ലത് ചെയ്താലും, അത് സുന്നിയാകട്ടെ, മുജാഹിദാകട്ടെ, ജമാഅത്ത് ഇസ്ലാമി ആയിക്കോട്ടെ, അല്ലെങ്കിൽ തബ്ലീഗ് പ്രസ്ഥാനമായിക്കോട്ടെ, ഇവരൊക്കെയും ഓരോരോ മേഖലകളിലും ഒരുപാട് നന്മകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവരെ ആക്ഷേപിക്കുക, കുറ്റപ്പെടുത്തുക, ഇന്ന വിഭാഗമാണ്, ഇത് മോശമാണ്, അങ്ങനെ മൊത്തത്തിൽ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്ന ഒരു വൃത്തികെട്ട, ഒരു മോശമായ ഒരു ശൈലിയിൽ നിന്നും ഒഴിഞ്ഞു മാറി എല്ലാ നന്മകളെയും അംഗീകരിച്ചുകൊണ്ട്, എല്ലാ വ്യക്തികളെയും അംഗീകരിച്ചുകൊണ്ട്, ഇത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്, ശൈലിയാണ്, നടപടിക്രമമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളു, എല്ലാവരെയും നിറഞ്ഞ മനസ്സിക്കാൻ തയ്യാറാകും, ആരെയും പരിഹസിക്കാതിരിക്കുക, ആരുടെ നേരും കുത്തുവാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. നമ്മുടെ സംസാര ശൈലി എന്നുള്ളത് അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി നമ്മുടെ വികാരങ്ങളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് തക്കുവ ഉൾക്കൊള്ളുന്നവരായ നിലയിൽ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ നിലയിൽ ആ നമ്മുടെ സംസാരങ്ങളെയൊക്കെ അങ്ങേയറ്റം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമില്ല എങ്കിൽ നാളെ പരലോകത്ത് സംഭവിക്കുന്ന വലിയ അപകടങ്ങളെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. നിസ്സാരമെന്ന് നാം കരുതുന്ന നമ്മുടെ സംസാരം അങ്ങേയറ്റം അപകടകരമാം വിധം ഈ ലോകത്തും നാളെ പരലോകത്തും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വലിയൊരു താക്കീതാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തുകളിലൂടെ വ്യക്തമാക്കുന്നത്. കാര്യങ്ങളെ ശരിയാം വിധം മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള ശരിയായ ബോധവും ചിന്തയും നൽകി അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നിലയ്ക്ക് നമ്മൾ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള കുറ്റങ്ങളെയും തെറ്റുകളെയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ മഹത്തായ ഫദലുകൊണ്ട് മാപ്പാക്കി തരുമാറാകട്ടെ. ഈ വിഷയങ്ങളിലൊക്കെ ഒരു വീണ്ടും വിചാരത്തോടെ പ്രവർത്തിക്കാനും അങ്ങേയറ്റം തക്വയുള്ളവരായി മാറാനുള്ള നല്ല ബോധവും ശരിയായ ചിന്തയും നൽകി അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളവരുടെ ഖബറുകളെ അള്ളാഹു സുബ്ഹാനഹു തആല വിശാലമാക്കുകയും മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അവരെയൊക്കെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, എല്ലാവിധ പല മുസീബത്തുകളിൽ നിന്നും അല്ലാഹു നമ്മളെയും നമ്മുടെ കൂട്ടത്തിലുള്ള നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു നമ്മളെയും നമ്മുടെ നാടിനെയും നമ്മുടെ കുടുംബാദികളെയും നമ്മുടെ സമൂഹത്തെയും മുഴുവൻ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമായി പോയതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിച്ച് അവർക്കൊക്കെയും സമാധാനവും സമാശ്വാസവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും ജയിലുകളിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ജയിൽ മോചനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവിടെ കുടുംബാദികൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല സമാധാനം സമാശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷിച്ച് ഫലസ്തീനിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സമുദായങ്ങൾക്ക്, സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക്, കുഞ്ഞുങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല സമാധാനം സമാശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള ഉന്നതരായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഷഹീദിന്റെ വലിയ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക മുസ്ലിമീങ്ങൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ടു ഇസ്സത്തിനെ ഖുർആന്റെ ഹദീസിന്റെയും തിരിച്ചറിവിന്റെയും വഴിയിലൂടെ തിരിച്ചുപിടിക്കാനുള്ള തൗഫീഖും താക്കത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين الحمد لله رب العالمين.